നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ റെയിൽവേ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ നമ്മൾ റെയിൽ കണക്റ്റ്, അതായത് റെയിൽ IRCTCയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള റെയിൽ കണക്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ IRCTCയുടെ വെബ്സൈറ്റിലോ കയറിയിട്ട് ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രെയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണിക്കാറുണ്ട്. 2S സ്ലീപ്പർ, അതായത് SL, അതേപോലെ 3A 2A 1A, അതേപോലെ തന്നെ ചിലപ്പോൾ CC, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ചോദിക്കുന്നൊരു സംശയമാണ്, നമുക്ക് ഇതിനു മുമ്പുള്ള നമ്മളെ റെയിൽവേയെ കുറിച്ചുള്ള വീഡിയോസിലൊക്കെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് ഓരോന്നും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ കാണിക്കുന്നത് കൊണ്ട് എന്താണ് ഇതിൽ ഓരോന്നിനും കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ വീഡിയോ പല ആളുകൾക്കും അത്ര അത്യാവശ്യമുള്ളതായിരിക്കില്ല. ചില ആദ്യമായിട്ടൊക്കെ റെയിൽവേ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് ഉപകാരപ്പെടുക. അല്ലാതെ ചിലപ്പോൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ഞാൻ ഈ പറയുന്നത് ഇതറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ 1A എന്ന് എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ടിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ് AC എന്ന് പറയുന്നത് ഒരു കൂപ്പയിൽ വെറും 4, അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് നോർമൽ കൂപ്പെ ടൈപ്പിലുള്ളതും, അതായത് കമ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഒരു സംവിധാനത്തോടു കൂടിയതും അല്ലാത്ത രീതിയിലുള്ളത്. ഈ ഫസ്റ്റ് AC ടിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കൂടിയിട്ടുള്ള യാത്രാ സൗകര്യം ആണ് റെയിൽവേ നമുക്ക് തരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഒരു കൂപ്പയിൽ 4 പേര് മാത്രമാണ് ഉണ്ടായിരിക്കുക. അതിന് ഈ 4 പേരും കൂടിയിട്ടുള്ള ഈ കൂപ്പെ ഉള്ളിൽ നിന്ന് പൂട്ടാവുന്ന തരത്തിലുള്ള, ഒരു റൂം പോലെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സംവിധാനം ഇതിൽ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് AC എന്ന് പറയുന്നത്. ഒരു ഡസ്റ്റ്ബിൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റീഡിങ്ങിൻ്റെ സൗകര്യത്തിലുള്ള റീഡിംഗ് ലാമ്പ് ഉള്ളിലുണ്ടായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള AC വിൻഡോസ് ഉണ്ടായിരിക്കും. പിന്നെ നല്ല ബ്ലാങ്കറ്റ്സ്, നല്ല ബെഡ്ഷീറ്റ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അറ്റൻഡറുടെ സൗകര്യം നമുക്കുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് AC നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ. ഇതിൽ കൂപ്പെ ടൈപ്പുണ്ട്, ക്യാബിൻ ടൈപ്പുണ്ട്. ഇത് ഏതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് സെക്കൻഡ് AC. സെക്കൻഡ് AC എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുവിധം എല്ലാ രാത്രികാല യാത്രകളിൽ പോകുന്ന എക്സ്പ്രസ് ട്രെയിനുകളിലെല്ലാം സെക്കൻഡ് AC കമ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കും. ഈ സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റിൽ ഒരു കൂപ്പെ, അല്ലെങ്കിൽ ഒരു ബോഗിയിൽ ഒരു കൂപ്പെ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയാൽ കാണാവുന്ന ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ള, അതിനെയാണ് നമ്മളൊരു കൂപ്പെ എന്ന് പറയുന്നത്. ആ ഒരു കൂപ്പയിൽ മൊത്തം 4 ടിക്കറ്റ്, മുകളിൽ താഴെ ഒരു ബർത്ത്, മുകളിലൊരു ബർത്ത്, അതേപോലെ തന്നെ മറ്റു ഭാഗത്തും താഴെ ഒരു ബർത്ത്, മുകളിലൊരു ബർത്ത്, കൂടാതെ സൈഡിൽ ഒരു താഴെയും മുകളിലും ഒരു ബർത്ത്, ഇങ്ങനെ മൊത്തം ഒരു കൂപ്പയിൽ 6 ടിക്കറ്റാണ് ഉണ്ടായിരിക്കുക സെക്കൻഡ് AC. അതിൻ്റെ സീറ്റുകൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും, നടുവിൽ ബർത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരാൾക്ക് താഴെ ഈ എന്താ അയാൾക്ക് വേണമെങ്കിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. മുകളിലെ ആൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം മുകളിലെ ബർത്തിലുള്ള ആൾ ഈ താഴത്തുള്ള ആളുടെ ഇതിനിടയിൽ ബർത്ത് ഇല്ലാത്തത് കാരണം കൊണ്ട് ഓരോ ആളുകൾക്കും സ്വസ്ഥമായിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ ബ്ലാങ്കറ്റ് അവൈലബിൾ ആയിരിക്കും, ബെഡ്ഷീറ്റ് അവൈലബിൾ ആയിരിക്കും, കർട്ടൻസ് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ നല്ല സൗകര്യത്തോടു കൂടിയിട്ട് ഉള്ളതാണ് സെക്കൻഡ് AC. അവിടെയും അറ്റൻഡർ സൗകര്യം സെക്കൻഡ് AC നമുക്ക് ലഭ്യമാണ്. ഇനി മൂന്നാമത് ഉള്ള ഒരു ക്ലാസ്സാണ് തേർഡ് AC. അത് തേർഡ് AC എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാവുന്നതിൽ ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ, അല്ലെങ്കിൽ എക്കണോമിക്കലി ലക്ഷറി ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് തേർഡ് AC എന്ന് പറയുന്നത്. അത് AC ഉള്ള കമ്പാർട്ട്മെൻറ്റ്, അതിൽ ഒരു കൂപ്പയിൽ 8 പേരാണ് ഉണ്ടായിരിക്കുക. അതായത് ഒരു ഭാഗത്ത് 3 ബർത്തുകളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 3 ബർത്തുകളും, സൈഡിൽ 2 ബർത്തും, അതിനെയാണ് നമ്മൾ തേർഡ് AC എന്ന് പറയുന്നത്. ഈ തേർഡ് AC കമ്പാർട്ട്മെൻറ്റിൽ AC തന്നെ നമുക്ക് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും അവൈലബിൾ ആണ്. കോവിഡ് കാലത്ത് കിട്ടുന്നില്ല, അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒപ്പം ഈ പറഞ്ഞ AC സൗകര്യത്തോടു കൂടിയിട്ട് യാത്ര ചെയ്യാവുന്നതാണ് തേർഡ് AC എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് SL എന്ന് പറയുന്ന സ്ലീപ്പർ ക്ലാസ്.
എന്താണ് സ്ലീപ്പർ ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം യാത്ര നടത്തിയ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമുക്ക് നോർമലായിട്ട് സെക്കൻഡ് സ്ലീപ്പർ എന്നാണ് അതിന് പറയുക, സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സ്ലീപ്പർ. അതിൽ ഒരു ബോഗിയിൽ നമുക്ക് ഇതേപോലെ തന്നെ തേർഡ് എ സിയിൽ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ബർത്ത് ഒരു സൈഡിലും മറ്റു പുറത്ത് മൂന്ന് ബർത്തും സൈഡിൽ രണ്ട് ബർത്തും, ഈ സൈഡിലുള്ളതിന് സൈഡിൽ ലോവർ എന്നും സൈഡ് അപ്പർ എന്നും രണ്ട് തരത്തിൽ ഉള്ള രണ്ട് ബർത്തുകൾ ഉണ്ടായിരിക്കും, മറ്റേതിന് മിഡിൽ അപ്പർ ലോവർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബർത്ത് ഉണ്ടായി. ഇത് സ്ലീപ്പർ ക്ലാസ് യാത്ര. ഇനി അടുത്ത ഒരു ക്ലാസ്സാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, സി സി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിനെയാണ് ചെയർ കാർ എന്ന് പറയുന്നത്, എ സി ചെയർ കാർ ആണത്. ഈ സി സി എന്നുള്ളത് എ സി സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഇരിക്കാവുന്ന കസേരകളാണ് ഈ സി സി എന്ന് പറയുന്നത്. ഇത് ജനശതാബ്ദി പോലെയുള്ള അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളിലും അധികവും എക്സ്പ്രസ് ട്രെയിനുകളിലെല്ലാവരും ഈ എ സി ചെയർ കാർ ഉണ്ടായിരിക്കും. ഇത് എ സി ഉണ്ടായിരിക്കും, ഒപ്പം നമുക്ക് ഇരിക്കാവുന്ന സൗകര്യവുമാണ് അത് പ്രധാനം ചെയ്യുന്നത്. ഇനി അടുത്തത് നോർമൽ സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് എന്താണെന്നുണ്ടെങ്കിൽ സാധാരണ ട്രെയിനുകളിൽ സാധാരണ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് സെക്കൻഡ് സിറ്റിംഗ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു യാത്രാ സൗകര്യം കൂടിയാണ് സെക്കൻഡ് സിറ്റിംഗ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പരശുരാം എക്സ്പ്രസ്, ഏറനാട് എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളിലെല്ലാം ഈ സെക്കൻഡ് സിറ്റിംഗ് ബോഗികളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ കോവിഡ് സീസണിൽ ഈ എല്ലാ ജനറൽ ബോഗികളും സെക്കൻഡ് സിറ്റിംഗ് എന്ന പറഞ്ഞ രീതിയിൽ നമുക്ക് റിസർവേഷൻ ആയിട്ടാണ് വരുന്നത്. അതല്ലാത്ത നോർമൽ സമയങ്ങളിൽ അതിൽ വളരെ കുറഞ്ഞ ബോഗികൾ മാത്രം, ഒരു നാലോ അഞ്ചോ ബോഗികൾ റിസർവേഷൻ ആയിട്ടും ബാക്കി എല്ലാ ബോഗികളും നമുക്ക് ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറാവുന്ന രീതിയിലുമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയാണ് സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള സീറ്റുകളോ അല്ലെങ്കിൽ ഒന്നിച്ചിട്ടുള്ള സീറ്റുകളോ, മൂന്നോ നാലോ ആളുകൾക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒന്നിച്ചിട്ടുള്ള സീറ്റുകളോ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള സീറ്റുകളോ എ സി ഇല്ലാത്തതിനെയാണ് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്കൊരു ട്രെയിനിൽ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ. പല ആളുകളും ചോദിക്കാറുണ്ട് പ്രൈവസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനം റെയിൽവേ പ്രദാനം ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെയുള്ളത് ഫസ്റ്റ് എ സി എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് സീറ്റിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. പണ്ട് ചെന്നൈ മെയിൽ പോലെയുള്ള ട്രെയിനുകളിലൊക്കെ നോൺ എ സി ഫസ്റ്റ് ക്ലാസ് ബോഗികൾ ഉണ്ടായിരുന്നു, നമുക്ക് ഡോറുള്ളതായിട്ടുള്ള ക്യാബിൻ സൗകര്യമുള്ളത്. അത് ഇപ്പോൾ എല്ലാ ട്രെയിനുകളിൽ നിന്നും ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ അവൈലബിൾ അല്ല. എ സി ഫസ്റ്റ് ക്ലാസ്സിന് മാത്രമേ ഇപ്പോൾ അങ്ങനത്തെ സംവിധാനം അവൈലബിൾ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും റൈറ്റ് നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് സ്ലീപ്പറിന് വരുന്ന കാശിൻ്റെ ഏകദേശം 2.5 ഇരട്ടി തേർഡ് എ സിക്ക് വരും. സ്ലീപ്പർ ടിക്കറ്റിന് വരുന്നതിൻ്റെ ഏകദേശം 3.5 ഇരട്ടിയിലധികം കാശ് സെക്കൻഡ് എ സിക്ക് വരും. അതിലും കൂടുതൽ സംഖ്യയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എ സിക്ക് വരിക. ഇനി ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലത്തെ സംവിധാനങ്ങൾ. ഇപ്പോൾ ഇതിൽ ഓരോന്നിനും ലഭിക്കുന്ന ഏകദേശ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ പല ആളുകൾക്കും പുതിയ അറിവായിട്ട് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഒപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും.